പുതിയ കൃഷി സമ്പ്രദായം അനുസരിച്ച് കൃഷി നിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ രാസവളങ്ങളും കീടനാശിനികളും കൂടിയ തീരുമെന്നൊരു സ്ഥിതിയുണ്ട്. ഇതിന് പ്രകൃതിദത്തമായ ഒരു പരിഹാരം കുട്ടനാട്ടിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുട്ടനാടിൻ്റെ പ്രശ്നം ഈ പ്രകൃതിദത്തമായ പരിഹാര മാർഗങ്ങൾ അടച്ചു വെച്ചു എന്നുള്ളതാണ്. നാച്ചുറൽ ഡ്രെയിനേജ് എന്ന് പറയുന്ന സ്വാഭാവികമായ ജലനിർഗമന മാർഗങ്ങൾ കുട്ടനാട്ടിൽ അടഞ്ഞു പോയിരിക്കുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. മനുഷ്യനിർമ്മിതമായ ക്രൈസിസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രകൃതിദത്തമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കാലാവസ്ഥയുടെ വ്യതിയാനമുണ്ട്. പക്ഷേ ഇതിലേക്ക് എത്തിക്കുന്ന നമ്മുടെ നടപടികളും ഈ കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻ്റൽ ആക്ഷനും യോജിപ്പിച്ചു പോകണം. അത് വളരെ ദയനീയമായ പ്രതികരണമാണ് ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ പരാതി. ഇവിടെ ഒരു പ്രശ്നം, കുട്ടനാട് പാക്കേജിൽ ബഹുമാനപ്പെട്ട സ്വാമിനാഥൻ നിർദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കുട്ടനാടിൻ്റെ പരിസ്ഥിതി പുനഃസ്ഥാപനം. അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞ രണ്ട് കാര്യം, ഒന്നാമത്തേതാണ് കുട്ടനാടിൻ്റെ പരിസ്ഥിതി പുനഃസ്ഥാപനം, രണ്ടാമത് കുട്ടനാടൻ കർഷക ജനതയുടെ കുട്ടനാടൻ ജനതയുടെ ജീവസന്ധാരണ മാർഗങ്ങൾ മെച്ചപ്പെടുത്തുക. ഈ രണ്ട് മാർഗങ്ങളിൽ അധിഷ്ഠിതമായ രൂപത്തിൽ പദ്ധതികളെ വിഭാവനം ചെയ്തുകൊണ്ട് മുൻഗണനാക്രമം നിശ്ചയിച്ച് ഗവൺമെൻറ് സക്രിയമായി ഇടപെട്ടാൽ ഒരു പരിധി പരിഹരിക്കാം. ഇപ്പം ഞാൻ വീണ്ടും ആ വിഷയത്തിൻ്റെ കാതലേക്ക് വരികയാണ്. കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗത്തിൻ്റെ തോതിനെ കുറയ്ക്കുവാൻ വേണ്ടിയുള്ള വളരെ ശക്തമായ ബോധവൽക്കരണം ഒരു വശത്ത് നടക്കേണ്ടതുണ്ട്. ഈ നമ്മൾ സ്പെഷ്യൽ അഗ്രികൾച്ചർ സോൺ, അതിൽ സ്പെഷ്യൽ അഗ്രികൾച്ചർ സോണിനേക്കാൾ കൂടുതലായിട്ട് ബഹുമാനപ്പെട്ട സ്വാമിനാഥ കമ്മീഷനും അതുപോലെ തന്നെ ലോക ആരോഗ്യ സംഘടന ഭക്ഷ്യസംഘടനയുടെ ആളുകളും പറഞ്ഞത് ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ സോണായിട്ട് പ്രഖ്യാപിക്കാൻ. അതിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് സ്വാമിനാഥനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും കേന്ദ്ര കൃഷിമന്ത്രി ശരത് പവാറിനും കൂടി ഇവിടെ വരേണ്ടതായിരുന്നു. അത് പിന്നെ മാറ്റിയതാണ്. അപ്പോൾ അടുത്ത് തന്നെ വരും അത് പ്രഖ്യാപിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട്. ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ കീടനാശിനിയുടെ പ്രയോഗം, കീടനാശിനി ഉപയോഗിച്ചാലേ കൃഷി നടത്താൻ പറ്റൂ എന്ന ധാരണ തെറ്റാണ്. നമ്മൾ കീടനാശിനികൾ, രാസകീടനാശിനികൾ ഉപയോഗിക്കണമെന്നില്ല, മറ്റ് കീടനാശിനികളൊക്കെ തന്നെയുണ്ട്. അത് നമ്മൾ സ്വയം നിർമ്മിക്കേണ്ടതാണ്. നമ്മുടെ പാരമ്പര്യവും അതായിരുന്നു, കാർഷിക പാരമ്പര്യവും അതായിരുന്നു. നമ്മൾ പുതിയ വിത്ത് വേണം, കൂടുതൽ ഉൽപ്പാദനം വേണം എന്ന ആക്രാന്തി നമുക്ക് കൂടിപ്പോയതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. അതെന്തായാലും അത്തരത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കാൻ ഫോഴ്സ്ഡ് ആവുക, അതിന്റെ ഭാഗമായിട്ട് അമിത കീടനാശിനി അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നു, അതിന്റെ ഭാഗമായി ക്യാൻസർ വളരെ രീതിയിൽ വർദ്ധിക്കുന്നു. എന്താണ് സർക്കാരിന് ഇക്കാര്യം എത്തുന്നത്? അപ്പൊ അമിത കീടനാശിനി ഉപയോഗിക്കേണ്ടി വന്നതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് പറയുന്ന ഈ ക്യാൻസർ രോഗങ്ങളെ കുറിച്ച് സൂചിപ്പിക്കപ്പെട്ടതും ഈ ഏഷ്യാനെറ്റിന്റെ ഇത്തരം പരിപാടികളിലൂടെ കാണാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്നേരം തന്നെ അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ അന്വേഷണങ്ങൾ ഞാൻ നടത്താൻ കഴിയും. ഇന്നലെ തന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി കുറെ കൂടി കൂടുതൽ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രി ഇന്നലെ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പരിഹാരം എന്നതിൽ ഉടൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താനും അതോടൊപ്പം തന്നെ അന്വേഷണം നടത്തുക മാത്രമല്ല, ഈ അനുഭവപ്പെട്ടിരിക്കുന്നത് ആരിലൊക്കെയാണ് ഇത്തരം കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്, അതിൻ്റെ യഥാർത്ഥ കാരണം ഇത് തന്നെയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രതിവിധി എന്ന നിലയിൽ അവർക്കൊക്കെ തന്നെയുള്ള ആശ്വാസ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന കാര്യവും സർക്കാർ ആലോചിക്കും, അതിനെക്കുറിച്ച് ആലോചിക്കും. അത് ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുമായിട്ട് നാളെ ആലോചിച്ചു, അല്ല ഇന്ന് തന്നെ ആലോചിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ കോട്ടയത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വരാം, കാരണം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ കൂടി, ഇന്നലെ അതാണ് ഞങ്ങളത് ബാക്കി വെച്ചത്, നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലും സമർപ്പിക്കാമെന്നതുകൊണ്ടാണ്. കുട്ടനാടൻ കാർഷിക മേഖലയിൽ വിതയ്ക്കേണ്ട സമയം കഴിഞ്ഞു, എന്നിട്ടും കൃഷി ഡിപ്പാർട്ട്മെന്റും സർക്കാരും സമ്മതിച്ചതനുസരിച്ച്, കൃഷി ഉദ്യോഗസ്ഥന്മാരെ നിർദ്ദേശിച്ചനുസരിച്ച് പൂർണ്ണമായി സൗജന്യ നിരക്കിൽ വിത്ത് ആവശ്യമുള്ള മുഴുവൻ കർഷകർക്കും വിത്ത് തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നും വിത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ ഏതാണ്ട് 90% കായൽ നിലങ്ങളും പാടശേഖരങ്ങളും പമ്പിങ്ങിന് ആരംഭിച്ചതിന് ശേഷം നിർത്തിയിട്ടിരിക്കുകയാണ്. നിലവൊരുക്കിയതിന് ശേഷം ഓരോ പാടങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ബ്ലോക്ക്, എച്ച് ബ്ലോക്ക്, മതികായൽ, അയ്യനാട്, ഇങ്ങനെ ഒത്തിരി, അതായത് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വരുന്ന സ്ഥലങ്ങൾ മോട്ടർ പമ്പിങ് കളകളിപ്പിലും കഴിഞ്ഞ് അതായത് പറ്റിച്ച് വീണ്ടും വെള്ളം കയറ്റി അതിന് രണ്ടാമത് പറ്റിച്ചിട്ട് വീണ്ടും നിർത്തിയിട്ടിരിക്കുകയാണ്. കാലതാമസം സാധാരണ കുട്ടനാട്ടിൽ കൃഷി ഇറക്കുന്ന തുലാ 1 മുതൽ തുലാ 30 വരെ ഇന്ന് വൃശ്ചികമായി. ഇനി എന്ന് വിത്ത് കിട്ടും? അതായത് ഇനി ഒരാഴ്ച കൂടി താമസിക്കുകയാണെങ്കിൽ കൃഷി ഉപേക്ഷിക്കുന്ന, അതായത് കുട്ടനാട്ടിലെ ഒരു പുഞ്ച സീസൺ, സാറ് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞു കേരളത്തിൻ്റെ നെല്ലറയാണ് കുട്ടനാട്, ഈ നെല്ലറ ഇല്ലാതാകാൻ പോകണമെന്ന് സാറ് തന്നെ സൂചിപ്പിച്ചു, സത്യസന്ധമായി പറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. പക്ഷേ എന്റെ അനുഭവം എവിടം വരെ ആകും? വ്യക്തമാണ്. അതുപോലെ കൂട്ടത്തി പ്രധാനമായിട്ട് പറയുമ്പോൾ മടവീഴ്ച മൂലം കൃഷി നഷ്ടം സംഭവിച്ച ആളുകൾക്ക് ഒരു കായലിന് സീ ബ്ലോക്ക് കായലിന് നഷ്ടപരിഹാരം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു, വീണ്ടും അത് മട വീണു, മട കുത്തി കൃഷി ചെയ്യാൻ മാർഗമില്ല. ഇപ്പോൾ
ഈ കുത്തി വന്നു കഴിഞ്ഞാൽ ഈ കൃഷി നടക്കില്ല. അതുപോലെ തന്നെയാണ് തൊട്ട് കിഴക്കുറേ ഡി ബ്ലോക്ക് പുത്തനാറായാലും മട വീണിട്ട് അന്ന് ഇത് ഒരേപോലെ മടവീണ പാടമാണ്. എങ്കിൽ പോലും അവിടുത്തെ സാധാരണ കർഷകർ ഇന്നു വരെ ആ നഷ്ടപരിഹാരം കയ്യിൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അടുത്തത് വീണ്ടും കുത്തി നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നു, അത് നടക്കുന്നില്ല. അത് അതുകൂടാതെ ഈ പാക്കേജിന്റെ കാലതാമസം ഒഴിവാക്കി കായൽ നിലങ്ങളെയും രണ്ട് കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളെയും മുൻഗണന കൊടുത്തുകൊണ്ട് പാക്കേജിന്റെ പണി അടിയന്തരമായി വിത്ത് വിതരണത്തിന്റെ കാര്യത്തില് സ്വകാര്യ ഏജൻസികളിലൂടെ വിത്ത് ലഭിക്കുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ കുറെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇടപെടാൻ സാധ്യമല്ല. സ്വകാര്യ ഏജൻസികളിൽ നിന്നും കർഷകർ വാങ്ങുന്ന വിത്ത് എങ്ങനെ എത്തുന്നു, ഏത് വിധത്തിൽ എത്തുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇടപെടാം. പക്ഷേ സീഡ് അതോറിറ്റി നൽകുന്ന വിത്ത് കുറച്ച് കാലതാമസം വന്നു പോയിരുന്നു. അത് ഈ കഴിഞ്ഞ ലോറി പണിമുടക്കും കാര്യങ്ങൾ കൊണ്ടായിരുന്നു. എല്ലാ കർഷകർക്കും വിത്ത് എത്തിയിരിക്കും. അതിന്റെ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സംഭരണത്തിനുള്ള ഒരു ചെറിയൊരു അകൽച്ച കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ആദ്യം എല്ലാം ഏറ്റെടുത്തു. അതിലുണ്ടായിരുന്ന അകൽച്ച ഉണ്ടായിരുന്നു. കൃഷി വകുപ്പ് ഏറ്റെടുത്ത് സിവിൽ സപ്ലൈസ് വകുപ്പിന് നൽകണമെന്നായിരുന്നു. ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവർ ആ സമയത്ത് തന്നെ തുക നൽകുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിലൂടെ അത് എല്ലാ അർത്ഥത്തിലും അതിന് നല്ല രീതിയിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് കൈനഗിരി ഗ്രാമപഞ്ചായത്തിലാണെന്നാണ്. ഏത് പഞ്ചായത്ത്? കൈനഗിരി ഗ്രാമപഞ്ചായത്ത്. ഈ ക്യാൻസർ രോഗം വരാനുള്ള ഒരു പ്രധാന കാരണമായി അവിടെ ഈ അശാസ്ത്രീയമായ കാർഷിക രീതിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് വർഷങ്ങളായി നടന്നു വന്ന കൃഷി രീതി മാറി ഇപ്പോൾ സാറേ കൊയ്ത്തു കഴിഞ്ഞാൽ ഉടനെ കച്ചി ഉണക്കാൻ വേണ്ടി ഈ ഗ്രാമസം പോലെയുള്ള മാരകമായ മരുന്നടിക്കും. ആ മാരകമായ മരുന്ന് തളിച്ചുകൊണ്ട് ആ കച്ചി ഉണക്കിയിട്ട് ആ കച്ചി കത്തിക്കുകയാണ്. ആ കത്തുന്ന ആ കച്ചിയുടെ പുകയും പുകപടലങ്ങൾ പടർന്നു പിടിച്ച് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും മറ്റു മാരകമായ രോഗങ്ങളും ഉണ്ടാകുന്നതായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുശേഷം വെള്ളം കയറ്റും പാടത്ത് വെള്ളം കയറ്റി ഈ ചാരവും അതുപോലെ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളെല്ലാം കൂടി പൊതുജലാശയത്തിലേക്കാണ് തള്ളുന്നത്. ഈ പൊതുജലാശയത്തിലേക്ക് പോകുന്ന വെള്ളം ഈ അവിടുത്തെ 24 പാടശേഖരങ്ങളാണ് കൈനേരിയിലുള്ളത്. ഈ പാടശേഖരങ്ങൾ ചുറ്റും പുറമ്പണ്ടുകളിലും പാടശേഖരങ്ങൾക്കുള്ളിലുമായി താമസിക്കുന്ന ജനങ്ങളാണ്. ഏതാണ്ട് 35,000 താഴെ വരുന്ന ജനസംഖ്യയാണ് ഇവിടെയുള്ളത്. ഈ ജനങ്ങളാകെ കുളിക്കുകയും കാല് കഴുകുകയും തുണികളൊക്കെ ചെയ്യുന്ന വെള്ളമാണ്. ചില സന്ദർഭങ്ങളിൽ ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ ഈ വെള്ളം തന്നെ എടുത്ത് പിന്നെ ക്ലോറിനേഷൻ നടത്തി ഉപയോഗിക്കുന്ന ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയും കുട്ടനാട്ടിൽ പൊതുവെയുണ്ട്. ഇപ്പോൾ കൈനേരി വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വെള്ളം പമ്പ് ചെയ്ത് വിടുന്നത് പല ഘട്ടങ്ങളിലായി ഈ കീടനാശിനി അതിപ്രസരമാക്കും. ക്യാൻസർ സംബന്ധിച്ച് കൈനേരിയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുണ്ട് എന്ന് പറയുന്നത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഒരു പാക്കേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണവും ഇനി ഇത്തരത്തിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കാനും അങ്ങനെ സമ്മർദ്ദവുമായിട്ട് വരുന്ന അവരെ കുത്തക കമ്പനികളെ ഈ കീടനാശിനി കുത്തക കമ്പനികളെ അകറ്റി നിർത്താനും വേണ്ടിയുള്ള ഒരു വലിയൊരു ബോധവൽക്കരണവും സന്ദേശവും നമ്മൾ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ കൈനി പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഈ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്നത് കാരണങ്ങളെക്കുറിച്ചും അടിസ്ഥാനപരമായിട്ട് പരിശോധിച്ചുകൊണ്ട് ഉടൻ തന്നെ ഇന്നലെ തന്നെ ഞാൻ കലക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായിട്ട് ക്യാബിനറ്റിൽ ഇക്കാര്യം സംസാരിച്ചുകൊണ്ട് എന്തൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങളും ആശ്വാസ നടപടികളുമായിട്ട് പോകാൻ കഴിയുമെന്ന് ഉള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് പറയേണ്ട കാര്യമല്ല. ഈ പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നിർദ്ദേശിച്ച കുട്ടനാട് പാക്കേജ് ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് രണ്ട് നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ പുതിയ തലമുറ കൃഷിയിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുമ്പോൾ ഗതാഗതയോഗ്യമായ പുറംബണ്ടികൾ ഉണ്ടാകുന്നത് വരും തലമുറ കൃഷികൾ ഉറപ്പിച്ച് നിർത്തുവാൻ ആവശ്യമാണെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഈ തോടുകൾ നവീകരിക്കപ്പെട്ടെന്നാൽ ഇവിടെ മണ്ണ് കയറ്റി ആഴം കൂട്ടി നീരൊടുക്ക് സുഖമാകുന്നതോടൊപ്പം തന്നെ പുറംബണ്ടികൾ ബലപ്പെടുകയും ചെയ്യും. കുട്ടനാട്ടിലെമ്പാടുമുള്ള പാടശേഖരങ്ങളിൽ 95% ഓൾറെഡി കരിങ്കല്ല് കെട്ടിയിട്ടുള്ളതുകൊണ്ട് ഇനി ഈ ഇറിഗേഷൻ വകുപ്പ് കരിങ്കല്ല് കെട്ടുന്ന ഒരു അഴിമതിക്ക് കളമൊരുക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ഈ കുട്ടനാട്ടിലെമ്പാടുമുള്ള മുഴുവൻ തോടുകളും കനാലുകളും ആഴം കൂട്ടി നവീകരിക്കുക, നീരൊഴുക്ക് സുഖമാക്കുക. ഒന്ന്, രണ്ടാമത് പ്രകൃതിയുടെ സ്വാഭാവിക ശുചീകരണ പ്രക്രിയ എന്നതിൽ ഒരു വള്ളത്തെ ഒരു തവണയെങ്കിലും കടത്തിവിട്ടെന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്ന രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിച്ചിട്ടുണ്ടായതിനു ശേഷമുള്ള ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും. നമ്മളിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്, വിജയൻ പറഞ്ഞത്, ഈ കരിങ്കല്ല് കെട്ടുന്നതിനുള്ള എതിർപ്പാണ്. കരിങ്കല്ല് ഇനിയും കൂടുതൽ കെട്ടുമ്പോൾ എന്തായാലും അതിൽ അഴിമതി ഉണ്ടാവുമെന്ന് പറയുന്നതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. മണ്ണ് കോരിക്കഴിഞ്ഞിട്ട് പണ്ട് കാലത്തുണ്ടായതുപോലെ തന്നെ തോട്ടിൽ നിന്നും മണ്ണ് കോരി
ഇരുവശത്തും ഇട്ട് സംരക്ഷിക്കുക എന്നതായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ കരിങ്കല്ല് കൊണ്ട് വണ്ടി നിർമ്മാണവും അതുപോലെ തന്നെ പൈലൻ സ്ലാബും എന്ന ആശയം ഈ പാക്കേജ് ഉടലെടുത്ത മുതൽ ഉണ്ടായത്. അത് ആരുടെ ഭാവനയിൽ വന്നതാണ് എന്നതൊന്നും നമുക്ക് ഇതിനെപ്പറ്റി ചർച്ചയല്ല. അത് മണ്ണുകോരി നിറയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉചിതവും കാലാകാലം മറ്റ് സ്ഥിരം. അപ്പോൾ പൈലൻ സ്ലാബ് ഉണ്ടായാൽ സ്ഥിരമായിട്ട് നമുക്കതിനൊരു ശാശ്വത പരിഹാരമാകും എന്നതുകൊണ്ടാണ് പൈലൻ സ്ലാബ് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്നത് വെറും ആലപ്പുഴയിൽ മാത്രമോ അല്ലെങ്കിൽ ഈ കായലുമായി ബന്ധപ്പെട്ട അപ്പർ കുട്ടനാട് അടക്കമുള്ള പ്രദേശമാണ്. അപ്പോൾ എല്ലാറ്റിനും അതിൻ്റെ സൗകര്യങ്ങൾ കൽപ്പിക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് ആനപ്പുറത്ത് പോകണം, അങ്ങാടിയിലൂട്ട് പോകണം, ആരും കാണരുത് എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമുക്കിവിടെ വേമ്പനാട്ട് കായലിൽ പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് വേണം. അതിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങളാണ് ഈ പിന്നെ കുട്ടനാട് ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം എന്തായാലും അപകടകരമായ രീതിയിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മളൊക്കെ തന്നെ തയ്യാറായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞാൻ പറഞ്ഞല്ലോ, 30-ാം തീയതി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ഇറിഗേഷൻ്റെയും മലിനീകരണ വകുപ്പിൻ്റെയും അതുപോലെ തന്നെയുള്ള ആളുകളുടെയും കലക്ടർ അടക്കം ഇരുന്നു കൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് അതിനൊക്കെ തന്നെ എന്താണോ ക്രിയാത്മകമായിട്ട് ചെയ്യാൻ കഴിയുക എന്ന നിർദ്ദേശങ്ങൾ എഴുതിയിട്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എത്തിച്ചെന്നാൽ. കുട്ടനാടിന്റെ സമഗ്രമായ വിഷയങ്ങൾ ഈ ചർച്ചയിൽ ഇവിടുത്തെ പൗരപ്രമുഖർ നാട്ടുകാർ ഉന്നയിക്കുകയുണ്ടായി. മന്ത്രി അതിന് കൃത്യമായ മറുപടി നൽകി. ഇനിയുണ്ടാവേണ്ടത് ഫോളോ അപ്പ് ആണ്. കാരണം ഈ മണ്ണും ഈ ജലവും സംരക്ഷിക്കേണ്ടത് ആലപ്പുഴയുടെ മാത്രം ആവശ്യമല്ല, കേരളത്തിന്റെയും ഇന്ത്യയുടെയും കൂടി ആവശ്യമാണ്. വളരെ നന്ദി ശ്രീ കെ പി മോഹനൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. കേരള പാഠങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.